18 കോടി മുസ്ലിമിനും ഇല്ലാതാക്കാൻ ഒരു നിയമവും ഇന്ത്യയിലില്ല, ഒരു ഭരണഘടനയും ഇന്ത്യയിലില്ല. ഇത് ആദ്യമായിട്ട് മനസ്സിലാക്കുക. അന്നുണ്ടായിരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിനെയും ഇന്ന് എത്രയായിട്ട് അതിൽ നിന്ന് വളർന്നുവോ അതിൽ നിന്ന് ഒരാളെയും പുറത്താക്കാൻ സാധ്യമില്ല. ആകെയുള്ളത് സെക്ഷൻ വകുപ്പ് 5-ഉം 6-ഉം, അതായത് രജിസ്ട്രേഷനും നാച്ചുറലൈസേഷനും അനുസരിച്ച് വന്ന പുറത്തു നിന്നും വന്ന ആൾക്കാർ ചില കാരണങ്ങളാൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നു, ഇവിടെ 5 കൊല്ലത്തിനുള്ളിൽ ശിക്ഷ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ 7 കൊല്ലത്തിനകം വിദേശത്തും 7 കൊല്ലം തുടർച്ചയായിട്ട് പോയിട്ട് ഇന്ത്യൻ പൗരനാകാൻ രേഖ കൊടുക്കാതിരിക്കുന്നു. മര്യാദയ്ക്ക് ഉള്ള നിയമങ്ങൾ ഇവരൊക്കെ പുതിയ നിയമം ഉണ്ടാക്കുന്നത്. ഞാൻ ഇനി എല്ലാ മാധ്യമങ്ങളോടുമായിട്ട് പറയാണ്, നിങ്ങളുടെ മാധ്യമ പടകളില് ആരോടും ദോഷത്തിലല്ല, ഏത് ആളുണ്ടെങ്കിലും ഞാൻ ആർക്കുകയും തയ്യാറാണ്. ഇന്ത്യയിലെ ഏത് നിയമമനുസരിച്ചാണ് പൗരത്വ നിയമം 3-ഉം 4-ഉം അനുസരിച്ച് ഇന്ത്യൻ പൗരന്മാരെ പുറത്താക്കാൻ സാധിക്കുക? ഒരു നിയമവും പഠിക്കാതെ വന്നിരുന്ന ആദ്യം രമേശ് ചെന്നിത്തല ഗാന്ധിയായിരുന്നു, അതിന്റെ പുറകെ പിണറായി വിജയൻ, അതിന്റെ പുറകെ ജനാബ് കുഞ്ഞാലിക്കുട്ടി, ഇവരൊക്കെ പറയുന്ന കേട്ടാൽ ഇന്ത്യയിൽ നിന്ന് പൗരത്വ നിയമം 3-ഉം 4-ഉം വകുപ്പ് അനുസരിച്ച് ഇവിടെ ജനിക്കുകയും ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് ജനിക്കുകയും ചെയ്ത ഒരാളെയും, അയാൾ ക്രിസ്ത്യാനിയാകട്ടെ മുസ്ലിം ആകട്ടെ ഹിന്ദു, ഞാൻ പ്രീഡിഗ്രി പഠിക്കുമ്പോൾ ഒരു വർഷം എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതാണ് ക്രാച്ച് കോളേജിൽ സച്ചിദാനന്ദ്. അദ്ദേഹം അന്ന് കണ്ടതിന് ശേഷം പിന്നെ കാണുന്നത്, ഒരു ദിവസം എം സാറിനെ നോക്കി അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത്, ഞാൻ എം സാറിൻ്റെ കൂടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഉണ്ട് അവിടെ. ഭാഗ്യത്തിന് അദ്ദേഹം പറഞ്ഞു, സെൻകുമാറിനെ അറിയാം, മുസ്ലിം ലീഗിന്റെ പിന്തുണ വേണം. ആ മുസ്ലിം ലീഗിന്റെ പിന്തുണയ്ക്കാണ് മുൻകൂട്ടി ചാടിയത്. അപ്പൊ അതുകൊണ്ട് 2021-ൽ അദ്ദേഹം മലപ്പുറത്ത് എവിടെയെങ്കിലും മത്സരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെന്നിത്തല ഗാന്ധി ഹരിപ്പാടങ്ങ് ഉപേക്ഷിക്കുക, ഇതാണ് എനിക്ക് അദ്ദേഹത്തോട് ഇപ്പൊ പറയാനുള്ളത്. കാരണം നുണ പറഞ്ഞ് ഇതുപോലെ പ്രവർത്തിക്കുന്ന, പിന്നെ ചിലരൊക്കെ പ്രകടനം നടത്തുന്ന കണ്ടോ, 1921 അതിലെ വാളുകളൊന്നും അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ലെന്ന്, താഴ്ത്തണ്ട, ഞാൻ തുരുമ്പ് പിടിച്ചത് താഴ്ത്തിയിട്ട് അറബിക്കടലിന് കേടുവരുത്തണ്ട. ആ 1921 ഹൈന്ദവരെ എല്ലാ കേരളത്തിൽ ഇപ്പോഴുള്ളതെന്ന് അങ്ങനെയുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തിരിഞ്ഞോടുന്നവനല്ല. ആദ്യം ഇന്ത്യൻ പൗരത്വ ബില്ലും ഇന്ത്യൻ പാസ്പോർട്ട് ആക്ടും ഇന്ത്യൻ ഫോറിനേഴ്സ് ആക്ടും ഭരണഘടനയും ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന പൗരത്വ നിയമവും ആസാമിൽ ഉണ്ടായിരിക്കുന്ന NRCയും ഒന്ന് എടുത്ത് വെച്ച് നോക്കുക. ഇതനുസരിച്ച് ഏതെങ്കിലും മുസ്ലിം പൗരനോ ക്രിസ്ത്യൻ പൗരനോ മറ്റാർക്കെങ്കിലുമോ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? സംഭവിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് മുസ്ലിമുകളുടെ ഇടയിൽ ഇത്രയധികം ഭീകരത ഉണ്ടാക്കുന്ന വിധത്തിൽ നുണപ്രചരണം നടത്തുന്നത്? ഇതൊറ്റ കാര്യമാണ്. ഇതിൽ നടക്കുന്നത് കുറെ സുഡാപ്പികളും കുറെ വെൽഫെയർമാരും, കേരളത്തിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാകും അത് നടക്കാറായി എന്ന് സ്വപ്നം കണ്ടവരാണ്. പൗരത്വ ഭേദഗതി ബില്ല് അനുസരിച്ച് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും അതിരൂക്ഷമായി പീഡിപ്പിക്കപ്പെട്ട അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിൽ വന്ന് താമസിച്ചിട്ട് വർഷങ്ങളായി, 12 വർഷം വേണമായിരുന്നു അവർക്ക് ഇവിടെ പൗരത്വത്തിന് അപേക്ഷിക്കാൻ, അത് 5 വർഷമായിട്ട് കുറച്ചു കൊടുത്തു. അതാണ് ഈ ഭേദഗതി കൊണ്ട് ചെയ്തത്. അതിന് ഏത് മുസ്ലിമിനാണ് ഇവിടെ പൗരത്വം നഷ്ടപ്പെടുന്നത്, ഏത് ക്രിസ്ത്യാനിക്കാണ്? ഇപ്പൊ പറഞ്ഞടക്കുന്നത് ആദ്യം മുസ്ലിമിനെ പുറത്താക്കും, പിന്നെ ക്രിസ്ത്യാനിയെ പുറത്താക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ ഇന്ത്യയിലെ പൗരനായിട്ടുള്ള ഒരു മുസ്ലിമിനെയും ഒരു ക്രിസ്ത്യാനിയെയും മറ്റൊരുത്തിനെയും പുറത്താക്കാൻ ഒരു നിയമമല്ല. നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് കൊച്ചു നാട്ടുരാജ്യങ്ങളിൽ നാട് കടത്തുന്ന നിയമം ഉണ്ടായിരുന്നു. എന്തായാലും നാട് കടത്തുന്ന ഒരു നിയമം ഇന്ത്യയിലില്ല. ഒരാളെ വേണമെങ്കിൽ തൂക്കിക്കൊല്ലാം പരമാവധി. സുഡാപ്പികൾ അവിടെയുള്ള ഹിന്ദുക്കളുടെ ജോലി കളയാൻ, ഒരു ഡോക്ടറുടെ ജോലി അത് ഖത്തറിലാണ്, ഖത്തർ ഗവൺമെന്റ് കളഞ്ഞതല്ല, അവിടെയുള്ള അവരാണ്. ഞാൻ ചോദിക്കട്ടെ, അതേ സമീപനം ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഇവിടെയുള്ള മുസ്ലിമുകളോട് സ്വീകരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്വീകരിക്കാൻ വേണ്ടി പറയല്ല. പിന്നെ 50 കൊല്ലം അവിടെ താമസിച്ചാലും ഇന്ത്യയിൽ നിന്നുള്ള ഒരു മുസ്ലിമിനും അവിടെ പൗരത്വം കിട്ടില്ല. അവനെല്ലാം ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരണം.
ഭാരതാംബ മാത്രമാണ് ഇന്ത്യയിലെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും അടിസ്ഥാന ഭൂമി. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് അവിടെ കിടന്ന് എന്നിട്ട് യു എയില് ദുബായിൽ സമരം നടത്തിയിട്ട് എന്തായി? ഇപ്പൊ ഓട്ടാണ്, ഒളിച്ചിരിപ്പാണ്. ദുബായ് ഗവൺമെന്റിന് ഈ സുഡാപ്പികളെ എല്ലാം ആവശ്യം. അവർക്കറിയാം ആരാണ് നരേന്ദ്ര മോഡിജിയെന്ന്. അവർക്ക് ആവശ്യം നരേന്ദ്രമോദിജി ഇന്ത്യൻ ഗവൺമെന്റിനെയാണ്. അവർ ഓടിച്ചിട്ട് പിടിക്കുകയാണ് ഇപ്പൊ ഈ സുഡാപ്പികളെ. 60-ൽ പരം മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രം ഇവരാരെങ്കിലും സ്വീകരിച്ചോ? ഒരാളെ പോലും സ്വീകരിച്ചില്ല. എല്ലാവരും പോയത് ക്രിസ്ത്യൻ രാജ്യങ്ങളിലേക്കും ഹിന്ദുക്കളുള്ള രാജ്യങ്ങളിലേക്കുമാണ്. അപ്പൊ അവർ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. മുസ്ലിം രാജ്യങ്ങളിൽ പോലും പ്രവേശനം കിട്ടാത്ത അവര് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും സ്വീഡനിലും ഡെൻമാർക്കിലും ഒക്കെ പോയി അവിടെ ചെന്ന് ശരിയ നിയമം വേണം, ശരിയ ലോ നടപ്പാക്കി. അവിടെ സ്വീഡൻ റേപ്പ് ക്യാപിറ്റലായി, യൂറോപ്പിന്റെ റേപ്പ് ക്യാപിറ്റലായി. ഇപ്പൊ അവർ പറയുന്നു ഇനി വേണ്ട, നിങ്ങൾ ഞങ്ങൾ പുറത്താക്കുകയാണ്. ഇപ്പൊ ബോറിസ് ജോൺസൺ ഇംഗ്ലണ്ടിൽ എങ്ങനെയാ പ്രധാനമന്ത്രിയായി? യഥാസ്ഥിതികൾ 3-2 ഭൂരിപക്ഷം കിട്ടി പ്രധാനമന്ത്രിയായി. കാരണം ഇവര് ഇംഗ്ലണ്ടിൽ ചെയ്ത ക്രൂരകൃത്യങ്ങളുടെ റിയാക്ഷനാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ചെല്ലുന്ന സ്ഥലത്തെല്ലാം അവരുടെ എക്സ്ക്ലൂസീവ് മതം പഠിപ്പിക്കാനും അത് എല്ലാവരും ആകണമെന്ന് നിർബന്ധിക്കാനും നിൽക്കാതിരിക്കും. ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തോടെ എനിക്ക് പറയാനുള്ളത് ഇതാണ്, തെറ്റിദ്ധാരണയുടെ പേരിൽ നിങ്ങൾ അവരുടെ കൂടെ നിന്നാൽ ലബണനുകൾ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലും ആവർത്തിക്കുമെന്ന് ഞാൻ ക്രിസ്ത്യൻ സഹോദരന്മാരോട് പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിലെ അധ്യാത്മികത്തിന്റെ തിരി അണഞ്ഞിട്ടില്ല, പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളൂ. അദ്ദേഹം പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അരുൺകുമാർ വിട്ടുപോയ ചൈനയില് ഉയ്ഗൂർ വംശക്കാരുടെ അതിരൂക്ഷമായ പീഡനം നടക്കുന്ന സ്ഥലത്ത് അവിടെ മുസ്ലിമിന്റെ പേരിടാൻ പാടില്ല, അവിടെ ഖുറാൻ പാടില്ല, ബൈബിൾ പാടില്ല, പച്ച പെയിന്റ് പാടില്ല, അവിടെ ബാങ്ക് വിളിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് അവിടുത്തെ നിയമം. അതുകൂടാതെയാണ് ഈ 30 ലക്ഷത്തോളം പേരെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഭാര്യമാരുടെ കൂടെ കിടക്കാനായിട്ട് ഒഫീഷ്യലായിട്ട് ആൾക്കാരെ 3 മാസത്തേക്ക് വിടുന്നത്. കൂടെ കിടക്കാന്ന് പറഞ്ഞാൽ അകലമുണ്ട്, 6 അടി അകലത്തിലേ കിടക്കാവൂ, മനസ്സിലായോ? അങ്ങനെ 3 മാസം കഴിയുമ്പോൾ പുതിയ ആൾ വരും, നിങ്ങൾ പഠിച്ചോളൂ. ഇതെല്ലാം ഒഫീഷ്യൽ റെക്കോർഡ്സ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഇവർ മനസ്സിലാക്കേണ്ടത്, സച്ചിദാനന്ദൻജി പറയുന്നത് ഉയ്ഗൂർകാരെയും നമ്മൾ എടുക്കണമെന്നാണ്. എന്റെ സാറേ, സാറ് ഇതൊക്കെ നിൽക്കാതെ 2018 പ്രളയത്തിന് വീട് പോയൊരു 10 പേരെങ്കിലും വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ച് സംരക്ഷിക്കുക. ആദ്യം അത് കൊടുത്തിട്ട് നമുക്ക് ഉയ്ഗൂർകാരുടെ കാര്യം നോക്കാം. അല്ല, ഇനി വേണമെങ്കിൽ വയനാട്ടിൽ ഒരു 10-11 രോഹിംഗ്യങ്ങളുണ്ട്, അവരെ കൊണ്ടൊന്ന് ഇല്ലീഗലാണ് താമസിപ്പിക്കുക. പിന്നെ ഗ്രാൻഡ് ഡോട്ടേഴ്സിനെയൊന്നും വീട്ടിൽ വെച്ചേക്കരുത്. ഞാൻ ഇത്രയെങ്കിലും ഉപദേശം തരാം, പെണ്ണുങ്ങളെ ആരെങ്കിലും വീട്ടിൽ വെച്ചിട്ട് ഇവരെ കൊണ്ട് താമസിപ്പിക്കരുത്. അപ്പൊ അതുണ്ട്. കാരണം അജിത് ഡോവൽ സാറ് ഒരു തവണ നമ്മുടെ റോയ്ക്ക്, അരുന്ധതി റോയ്ക്ക് ഒരു ലെറ്റർ മറുപടി എഴുതി മനുഷ്യത്വത്തെ പറ്റി. അതുകൊണ്ട് നിങ്ങളുടെ മനുഷ്യത്വം അനുസരിച്ച് 3 തീവ്രവാദികളെ നിങ്ങളുടെ വീട്ടിലേക്ക് വിടുന്നു, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, നിങ്ങളൊന്ന് സംരക്ഷിക്കണമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് അയച്ചായിരുന്നു. ലെറ്റർ അയച്ചിട്ട് പിന്നെ മറുപടി വന്നില്ല.